ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സത്യഭാമ വിഷ്ണുവിനോട് സത്യം ചെയ്യാനായി പറയുന്നു അവസാനം സത്യഭാമയുടെ ഭീഷണിക്ക് മുന്നിൽ വിഷ്ണുവിന് വഴങ്ങേണ്ടി വരുന്നു സത്യഭാമ വിഷ്ണുവിനോട് ആവശ്യപ്പെട്ടതുപോലെ ആ കർപ്പൂരത്തിന് മുകളിൽ കൈവെച്ചുകൊണ്ട് വിഷ്ണു സത്യം ചെയ്തു സത്യാമ റൂമിലേക്ക് പോകാനൊരുങ്ങുമ്പോ വിഷ്ണുവിനോടായ ഒരു കാര്യം കൂടി പറയുന്നു വിഷ്ണു ഒന്നുകൂടി നീ ഇപ്പോൾ സത്യം ചെയ്ത് ദൈവത്തിന് മീരെ മാത്രമല്ല ശാലിനിക്ക് നേരെയാണ് ആ സത്യം നീ ലംഘിക്കുന്ന നിമിഷം എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ ഒരിക്കൽ കൂടി സത്യഭാമ അഭയപ്പെടുത്തി ആ വാക്കുകൾ കേട്ട് ഒന്നും മിണ്ടാനാകാതെ വിഷ്ണു അങ്ങനെ നിൽക്കുമ്പോ ചുറ്റും നിന്നവർക്കും യാതൊന്നും പറഞ്ഞ് എതിർക്കാൻ പോലും കഴിയാതെ സത്യഭാമയുടെ ആ ഒരു ആജ്ഞയെ ഏതെങ്കിലും വിധേനം മറികടക്കാനാകാതെ എല്ലാവരും ആകെ വിഷമിച്ചകാൻ നിൽക്കുമ്പോ സത്യഭാമ വിഷ്ണുവിനെ യഥാർത്ഥത്തിൽ ഇരു കൈകളും കൂട്ടിക്കിട്ടിയ അവസ്ഥയിൽ നിർത്തിയിട്ട് അവിടെ നിന്ന് മടങ്ങണം അങ്ങനെ സത്യമ്മ അവിടെ നിന്ന് പോകുമ്പോൾ സുസ്മിത തന്റെ ആഗ്രഹം നേടിയെടുത്തതിന്റെ അഹങ്കാരത്തിൽ എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചു അപ്പോഴേക്കും ശാലിനി ആ വാക്കുകൾ കേട്ട് ആകെ തളർന്ന് അവശ്യായി അങ്ങനെ ശാലിനി ആ പടിവാതിക്കൾ നിൽക്കുന്നു തളർന്ന് വീഴാനായി ഒരുങ്ങുന്ന ആ ശാലിനി തന്റെ മനസ്സിലേക്ക് കടന്നു വന്നത് തന്റെ പ്രിയപ്പെട്ട തന്റെ പ്രാണന്റെ പകുതിയായ തന്റെ മക്കളിൽ ഒരാളെയാണ് തന്റെ അനുചത്തിയായ ശ്യാമയ്ക്ക് നൽകിയിരിക്കുന്നത് ആ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ആ കുഞ്ഞിനെ നൽകുമ്പോ ഇനി തന്റെ കുഞ്ഞുമയ ആ വീട്ടിലേക്ക് വന്നു കയറുന്നതോടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമെന്ന് പ്രതീക്ഷയോടെ എത്തിയ ശാലിനിക്ക് അപ്രതീക്ഷിതമായി സംഭവിച്ച കാര്യങ്ങൾക്ക് മുന്നിൽ പകച്ചു നിൽക്കാൻ മാത്രമാണ് സാധിച്ചത് അവസാനം ശാലിനി ആ ഹാളിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും സത്യാമ്മയേയും വിഷ്ണുവിനെയും രാഘവനായരെയും ഒക്കെ ഒരിക്കൽ കൂടി ഒരു നോക്ക് കാണാനായി ശാലിനി തൻ്റെ മനസ്സുകൊണ്ട് ഷാലനി ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് ഷാലനിയുടെ മനസ്സ് അവർക്ക് അരികിലേക്ക് അയച്ചെല്ലുന്നു ഹാളിൽ നിൽക്കുന്ന സത്യാമ്മ അവിടെ ആ സെറ്റിയിൽ ഇരിക്കുകയും രാഘവനാർ ആ വീൽ ചെയറിൽ ഇരിക്കുകയും മറ്റെല്ലാവരും ഒരു വാക്ക് പോലും പറയാനാകാതെ സ്തംഭിച്ചങ്ങാൻ നിൽക്കുന്ന നിശ്ചലാവസ്ഥയിൽ നിൽക്കുന്ന ആ നിമിഷത്തിൽ ശാലനി മനസ്സുകൊണ്ട് തന്റെ കുഞ്ഞുമായി അവർക്ക് അരികിലേക്ക് ചെല്ലുകയാണ് വിഷ്ണുവിന്റെ അരികിൽ ചെന്ന വളരെ വേദനയോടെ വിഷ്ണുവിന്റെ കണ്ണിലേക്ക് നോക്കുമ്പോൾ കണ്ണിമ പോലും ചിമ്മാൻ പോലും കഴിയാതെ ഒരു പ്രതിമയായി നിൽക്കുന്ന അവരുടെ എല്ലാവരുടെയും അരികിൽ ശാലനിയുടെ മനസ്സ് എത്തി ശാലനി രാഘവനാർ അരികിലെത്തി ആ കാലിൽ തൊട്ട് ശാലനി കുഞ്ഞിനെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി കുഞ്ഞിന്റെ ആ രാഘവൻ നായർ അനുഗ്രഹം കിട്ടുവാനായി ആ കാലത്തൊട്ട് കുഞ്ഞിന്റെ ദേഹത്ത് തലയിലായി വെക്കുന്നു അതിനുശേഷം ശാലിനി ആ കാലത്തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചു പിന്നീട് നേരെ സത്യാമ്മയുടെ അരികിലേക്ക് ചെല്ലുന്നു ശാലിനി താൻ ആ വീട്ടിലേക്ക് വന്നു കയറിയപ്പോഴുള്ള രാഘവൻ നായർ തനിക്കായി ചെയ്തു തന്ന നന്മകൾ രാഘവൻ നായരുടെ അരികിൽ നിന്ന് അച്ഛനെ ആദ്യമായി പരിചരിച്ചിടും അതിനുശേഷം പ്രീതിക്ക് വേണ്ടി തന്നെയും പ്രീതിയെയും റൂമിൽ അടച്ചിട്ടിട്ട് സത്യാമ്മ പോയ നിമിഷം അന്ന് പ്രീതിയുടെ ജീവിതം തകർന്നു പോകാതിരിക്കാനായി ആ വയ്യാത്ത മനുഷ്യൻ അന്ന് ആ പടി ആ പടിക്കെട്ടുകൾ ഒരുവിധത്തിൽ വലിഞ്ഞു കയറി ഇഴഞ്ഞു കയറി വന്ന് തങ്ങളെ ആ റൂമിൽ നിന്ന് രക്ഷിച്ചത് അതുപോലെ ഓരോ നിർണായക സന്ദർഭത്തിലും ഒരു അച്ഛന്റെ കരുതലും സ്നേഹവും വാത്സല്യവും തന്ന് തന്നെ ചേർത്ത് പിടിച്ച് അച്ഛന്റെ കാലത്തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചിട്ട് നേരെ സത്യാമയ്ക്ക് അരികിലേക്ക് ശാലിനി ചേർന്നു സത്യാമ്മ വളരെ സ്നേഹത്തോടെ തന്നെ ചേർത്ത് പിടിച്ചിട്ട് താനൊരു അമ്മയാകാൻ പോകുന്നു സത്യാമ്മയ്ക്ക് ഒരു പേര് കുഞ്ഞെ സമ്മാനിക്കാൻ പോകുന്നു എന്നറിഞ്ഞ നിമിഷത്തിൽ ഷാലിനിയെ ചേർത്ത് പിടിച്ച് ആ നെറ്റിയിൽ ഉമ്മ വെച്ച് കൊടുത്തതും അതുപോലെ തന്നെ ശാലിനിയെ വളരെ സ്നേഹത്തോടെ തന്റെ മാറിലേക്ക് ചേർത്ത് പിടിച്ച് സന്തോഷത്തോടെ പരിചരിച്ചതും ശാലിനി സന്തോഷത്തോടെ അവിടെ എല്ലാവർക്കും ഒപ്പം വളരെ സ്നേഹത്തോടെ നിന്നതും അതുപോലെ തന്നെ ശാലിനി തന്റെ കുഞ്ഞിനു വേണ്ടി തനിക്ക് വേണ്ടിയും വളരെ സന്തോഷമായി സംസാരിച്ച് ആ അതോടൊപ്പം ശാലിനി തന്റെ അരികിലേക്കെത്തി അന്ന് പ്രീതിക്ക് കുഞ്ഞു ജനിച്ച സന്ദർഭത്തിൽ ആ പ്രീതിയുടെ കുഞ്ഞിനെ ചേർത്ത് പിഴിച്ച് വളരെ സ്നേഹപൂർവം അന്ന് ആ പ്രീതിക്കും കുഞ്ഞിന് ഒരു ആപത്തും വരുത്താതെ അവരുടെ ജീവിതം സുരക്ഷിതമാക്കിയതിന് ശാലിനിക്ക് അന്ന് നൽകിയ ആ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും ഉള്ള ആ ചേർത്ത് പിടിക്കൽ സത്യാമാ അന്ന് ശാലിനിയെ ചേർത്ത് പിടിച്ച ഈ കുടുംബത്തിന്റെ വിളക്കാണ് ഐശ്വര്യമാണ് ശാലിനി എന്ന് പറഞ്ഞ നിമിഷങ്ങൾ അതെല്ലാം ശാലിനി ഓർമ്മിക്കുന്നു അതിനുശേഷം അവിടെ നിൽക്കുന്ന അർജുൻറെയും ലോകത്തിന്റെയും ഒക്കെ മുന്നിലേക്ക് വന്ന് അവരുടെ കണ്ണുകളിലേക്ക് നോക്കി വിടൽ പറയുകയാണ് പിന്നീട് തന്റെ സഹോദരിയായ ഷാമി കരികിലേക്ക് ചെന്നു ശാമിയുടെ കയ്യിലിരിക്കുന്ന തന്റെ കുഞ്ഞിനെ തന്റെ കൈ കൈ തന്റെ കൈയിലേക്ക് ആദ്യമായി ദൈവം വെച്ചു തന്ന ആ കുഞ്ഞിനെ ആ കുഞ്ഞിന്റെ മുഖത്ത് ഒരു ഉമ്മ കൊടുത്ത് സ്നേഹത്തോടെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ശാലിനി വേഗം വിഷ്ണുവിന്റെ അരികിലേക്ക് എത്തി വിഷ്ണുവിനെ അവർക്ക് ജനിച്ച ആ കുഞ്ഞിനെ ശാലിനി ഒന്ന് കാണിക്കുന്നു വിഷ്ണു ഒന്ന് നോക്കാൻ പോലും ആകാതെ അങ്ങനെ നിൽക്കുന്ന വിഷ്ണുവിനെ നോക്കി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ശാലനിയുടെ മനസ്സ് ആ വീടിനോട് യാത്ര പറഞ്ഞ് നേരെ ശാലിനി നിൽക്കുന്ന സ്ഥലത്തേക്ക് തന്നെ ശാലിനിയുടെ ആ മനസ്സ് വന്നെത്തി പിന്നീട് ശാലിനി യാത്ര പറഞ്ഞ് വിഷ്ണുപേട്ട ഞാൻ ഇറങ്ങുകയാണ് എന്ന് അങ്ങനെ നിൽക്കുമ്പോ വിഷ്ണുവിന്റെ മനസ്സ് ആ പടിവാതിക്കൾ വന്ന ശാലിനിയെ നോക്കുകയാണ് വിഷ്ണുപേട്ട ഞാൻ പോകുവ മറ്റെല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി നമ്മളുടെ ഓരോരുത്തരുടെയും നന്മയ്ക്ക് വേണ്ടി ഞാൻ പോകുന്നു വിഷ്ണുപേട്ട എന്ന് പറഞ്ഞ് ശാലിനി കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയുമ്പോ ആ വാതുക്കൾ ശാലിനിയെ നോക്കി വേദനയോടെ നിന്നത് വിഷ്ണുവിന്റെ മനസ്സാണെന്ന് മനസ്സിലാക്കിയ ശാലിനി അവിടുന്ന് സങ്കടത്തോടെ യാത്ര പറഞ്ഞിറങ്ങുമ്പോ അവിടെ നിലത്ത് വിഷ്ണുവിന്റെ മാല കിടക്കുന്നത് ശാലിനി കാണുന്നു വിഷ്ണുവിന്റെ കഴുത്തിൽ എന്നും വിഷ്ണുവിന്റെ പ്രാണനായി അല്ലെങ്കിൽ വിഷ്ണുവിന്റെ ആ നെഞ്ചിലേക്ക് ഒട്ടിപ്പിടിച്ച് കിടന്നിരുന്ന വിഷ്ണുവിന്റെ ആ ചങ്കത്തെ ചൂടുപറ്റി കിടന്നിരുന്ന ആ മാല അത് ശാലിനി ആ നിലത്ത് കിടന്ന് കണ്ടു ആ മാല പതുക്കെ ശാലിനി കയ്യിലേക്ക് എടുത്തു വിഷ്ണുവേട്ട വിഷ്ണുവേട്ടന്റെ ഓർമ്മയ്ക്ക് ഇതെങ്കിലും ഞാൻ കൊണ്ടുപോവുകയാണ് ഇതെങ്കിലും ഞാൻ എടുക്കുകയാണ് വിഷ്ണുവേട്ട എന്ന് വിഷ്ണുവിനോട് മനസ്സുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ച് വിഷ്ണുവിനോട് അനുവാദം വാങ്ങിച്ച് ആ മാല എടുത്തുകൊണ്ട് ശാലിനി വിഷ്ണുവിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഇത് താൻ കൊണ്ടുപോവുകയാണ് വിഷ്ണുവേട്ടനു വേണ്ടി ഞാൻ ഇത് കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞ് ആ മാല ചേർത്ത് പിടിക്കുകയാണ് ഇതെങ്കിലും ഞാൻ എടുത്തോടെ വിഷ്ണുവേട്ട പ്ലീസ് എന്ന് ചോദിക്കുമ്പോൾ വാദത്തിൽ വീണ്ടും വിഷ്ണു വന്ന് വളരെ വേദനയോടെ ശാലിനിയെ നോക്കുന്നതായി ശാലിനിക്ക് തോന്നും അതും തന്റെ വെറും ഒരു തോന്നലായിരുന്നു എന്നും വിഷ്ണുവേട്ടന്റെ മനസ്സ് തൻറെ ഒപ്പമുള്ളതുകൊണ്ട് തനിക്ക് എങ്ങനെ തോന്നുന്നതാണെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ ശാലനി യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നു അങ്ങനെ വിഷ്ണുവിന്റെ വീട്ടിൽ നിന്ന് ശാലനി യാത്ര പറഞ്ഞ് പുറത്തേക്ക് പോയി ഗേറ്റ് കടക്കുന്ന സമയത്ത് വിഷ്ണു വാതുത്തിലേക്ക് എത്തി ശാലിനി വിഷ്ണുവിന്റെ കണ്ണിന് മുന്നിൽ നിന്ന് മറഞ്ഞ സമയത്ത് വിഷ്ണു വേഗം പുറത്തേക്ക് ഇറങ്ങി വന്ന് തൻറെ വണ്ടിക്ക് അരികിലേക്ക് ചെന്ന് വേദനയോടെ വിഷ്ണു അങ്ങനെ നിൽക്കുമ്പോഴാണ് ആ നിലത്ത് ഒരു കൊലുസ് കിടക്കുന്നത് വിഷ്ണു കണ്ടത് ആ കൊലുസ് വിഷ്ണുവിന്റെ കണ്ണിൽ പെട്ടതും വിഷ്ണു വേഗം ചെന്ന് ആ കൊലുസ് കയ്യിലെടുത്തു ആ കൊലുസിൽ നോക്കിയതും അത് തന്റെ ശാലിനിയുടെ തന്റെ പ്രിയപ്പെട്ടവളുടെ കൊലുസാണെന്ന് വിഷ്ണു തിരിച്ചറിഞ്ഞു ആ കൊലിസ് നോക്കിയ ഉടനെ താൻ അന്ന് വിഷ്ണു ശാലിനിയുടെ കാലിൽ ആ കൊലിസുകൾ കിടന്നത് തനിക്ക് താൻ കണ്ടിട്ടുള്ളതാണെന്ന് വിഷ്ണു ഓർമ്മിച്ചതും അത് തന്റെ ഷാലനിയുടെ കൊലിസ് തന്നെയാണെന്നും വിഷ്ണു തിരിച്ചു തറിഞ്ഞതോടെ ശാലിനി താൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നോ എന്ന് വിഷ്ണു ചോദിച്ചു അതിനുശേഷം ഷാലനി വാദത്തിൽ എവിടെയോ ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് ഷാലനി എന്ന് വിളിച്ചുകൊണ്ട് വേഗം വിഷ്ണു ആ ഗേറ്റിന് അരികിലേക്ക് ഓടുന്നു ആ നിമിഷം ഗേറ്റിങ്ങിൽ എത്തുമ്പോൾ ഒരു ഓട്ടോ അവിടെ നിന്ന് പോകുന്നത് വിഷ്ണു കാണാനിടയായി ആ ഓട്ടോയ്ക്ക് ഓട്ടോയ്ക്കുള്ളിൽ കയറിയിരുന്ന കുഞ്ഞിനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് പൊട്ടി കരയുകയാണ് ശാലിനി വിഷ്ണു ആ വാതിൽ നിന്ന് ശാലിനി ശാലനി എന്ന് ഉറക്കെ വിളിച്ചിട്ടും ഓട്ടോ വിഷ്ണുവിന്റെ കണ്ണിൽ നിന്ന് മറിഞ്ഞു പോകുന്നത് വരെ വിഷ്ണു വേദനയോടെ ആ വാതുക്കൾ നോക്കി നിൽക്കുന്നു അങ്ങനെ സങ്കടത്തോടെ വിഷ്ണു അവിടെ നിൽക്കുമ്പോ ശാലിനി തന്റെ മുന്നിൽ വന്നിട്ട് പോലും ആ വീട്ടിൽ വന്നിട്ട് പോലും ഒന്ന് തന്നെ കാണാതെ പോകാനുള്ള കാരണം എന്താണെന്ന് അപ്പോഴാണ് വിഷ്ണു തിരിച്ചറിഞ്ഞത് സത്യാമ്മ തന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചത് ശാലിനി കേട്ടിട്ടുണ്ടെന്ന് വിഷ്ണു തിരിച്ചറിയുന്നു ആ ഓർമ്മ വിഷ്ണുവിനെ ആകെ തളർത്തുന്നു വേദനയോടെ ആ ഗേറ്റിന്റെ മുന്നിൽ മുട്ടുകുത്തി വിഷ്ണു അവിടെ ഇരിക്കുകയും ഉടനെ വിഷ്ണു പറഞ്ഞു ശാലിനി താൻ ഇവിടെ വന്നിട്ട് എന്നോടൊന്നും മിണ്ടാതെ പോയത് എന്ത് കാരണത്താലാണെന്ന് എനിക്കറിയാം ശാലിനി താൻ താൻ അങ്ങനെ പോയത് എന്തുകൊണ്ടാണെന്ന് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി എരിഞ്ഞി തീരാനുള്ള ജന്മമാണല്ലോടോ തന്റേത് താനില്ലാതെ എനിക്ക് എങ്ങനെ ജീവിക്കാനാകൂടോ താനില്ലാതെ എനിക്ക് പറ്റില്ല ഞാൻ ഞാൻ ഇല്ലാതായി പോകും ശാലിനി എന്ന് പറഞ്ഞ് വിഷ്ണു ആ കൊലുസ് തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് പൊട്ടിക്കറിയുന്നു ശാലിനി ആ നിമിഷം വിഷ്ണുവിന്റെ മാലയും ആ കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് കറിഞ്ഞുകൊണ്ട് ആ ഓട്ടോയിൽ യാത്ര തുടർന്നു വിഷ്ണു പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ഷാലിനി താനില്ലാതെ എനിക്ക് പറ്റില്ലടോ എന്ന് പറഞ്ഞ് വിഷ്ണു ആ നിലത്ത് ഇരുന്ന് സങ്കടപ്പെടുമ്പോ ശാലിനിയും വിഷ്ണുവും അവരുടെ പരസ്പര സ്നേഹവും അത്രത്തോളം ആഴത്തിൽ പരസ്പരം തിരിച്ചറിഞ്ഞ അവരുടെ മനസ്സുകൾക്കിടയിൽ ഉണ്ടായിരുന്ന അവർ പോലും അറിയാതെ അവർക്കിടയിൽ സംസാരിച്ചു കൊണ്ടിരുന്ന അവരുടെ മനസ്സുകളുടെ അടുപ്പവും ഒക്കെ അവരെ വല്ലാതെ കുത്തി കുത്തിനോവിച്ചുകൊണ്ടിരുന്നു അവസാനം ശാലിനി തിരികെ കുടുംബശ്രീ ഹോട്ടലിലേക്ക് കയറിത്തുന്നു കുഞ്ഞിനെ വീട്ടിൽ കിടത്തിയതിനു ശേഷം ശാലിനി ഹോട്ടലിനകത്തേക്ക് കയറി വളരെ വേദനയോടെ സങ്കടങ്ങളൊക്കെ അയവിറക്കാനായി തൻറെ വിഷ്ണു ഏട്ടനെ അവസാനമായി കണ്ട ദിവസത്തെ കുറിച്ച് ഓർത്ത് ശാലനി ആ ഹോട്ടലിലേക്ക് വരുമ്പോഴാണ് അവിടെ അന്ന് ശാലനി നിലത്ത് വീണപ്പോ വിഷ്ണു തൻറെ അരികിലേക്ക് വന്ന ദിവസം അന്ന് വിഷ്ണുവേട്ടൻ തൻ്റെ കയ്യിൽ ഏൽപ്പിച്ച ആ ലെറ്റർ അവിടെ മീണ് കിടക്കുന്നത് ശാലിനി കണ്ടത് ശാലിനി ആ ലെറ്റർ കൈയിലേക്ക് എടുത്തു അത് തുറന്നു നോക്കുമ്പോ പെട്ടെന്ന് ശാലിനി ഓർമ്മിച്ചു അന്ന് വിഷ്ണു പറഞ്ഞ കാര്യങ്ങൾ എടോ എടോ തനിക്ക് ഇപ്പോ കിട്ടാൻ പോകുന്നത് എത്രയോ പേരുടെ പ്രാർത്ഥനയുടെ ഫലമാണ് തൻ്റെ ഇത്രയും നാളത്തെ കഠിനാധ്വാനത്തിന് ഫലം കാണാൻ പോകുന്നു എല്ലാവരുടെയും സ്വപ്നം സഫലമാകാൻ പോകുന്നു ചിലപ്പോ അമ്മയ്ക്കും ആ എല്ലാവർക്കും താനൊരു കളക്ടറായി വരുന്നത് ഒത്തിരി സന്തോഷം നൽകുന്ന കാര്യമാണെന്ന് വിഷ്ണു ശാലിനിയോട് വളരെ അഭിമാനത്തോടെയും ആവേശത്തോടെയും പറഞ്ഞ കാര്യം ശാലിനി ഓർമ്മിച്ചു ആ ലെറ്റർ ഉടനെ ശാലിനി തന്റെ കയ്യിൽ മുറുകെ പിടിക്കണം പിന്നീട് സത്യമ്മയുടെ വീട്ടിൽ റൂമിൽ ഇരിക്കുന്ന രാഘവൻ നായർ ആകെ വേദനയോടെ തന്റെ മകനെ കൊണ്ട് സത്യഭാമ എന്ന കർപ്പൂര നാളത്തിന് മേൽ കൈവെച്ച് സത്യം ചെയ്യിച്ച കാര്യം രാഘവൻ നായർ ഓർമ്മിച്ചു അതോർത്ത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടേക്ക് സത്യമ്മ കുടിക്കാനായി വെള്ളവുമായി ജഗ്ഗിൽ അവിടെ ജഗ്ഗിൽ വെള്ളവും എടുത്തുകൊണ്ട് അവിടേക്ക് എത്തുകയും രാഘവൻ നായർ ഒന്നും മിണ്ടാതിരിക്കുന്നത് കണ്ട് സത്യഭാമ്മ വേഗം ബെഡിലേക്ക് ഇരുന്നിട്ട് തന്നെ മൊബൈൽ ഫോൺ കയ്യിലെടുത്ത് അതിലെ വാർത്തകളൊക്കെ നോക്കുമ്പോ രാഘവൻ നായർ വിളിച്ചു ഭാമേ അപ്പോഴേക്കും സത്യഭാമ രാഘവന് നായർ ഒന്ന് നോക്കി ഭാമേ ശാലിനി ഐഇഎസ് ആയിട്ട് മൈസൂറിലേക്ക് പോയി മൈസൂരിലെ മസൂറിയിലേക്ക് പോയി എന്ന് അറിയിച്ചു അത് കേട്ട ഉടനെ എന്താ എപ്പോഴാ എങ്ങനെയാ പോയെന്നൊന്നും ആർക്കും അറിയില്ല എന്ന് പറഞ്ഞതും സത്യഭാമി ചോദിച്ചു അത് ശാരദാമെടു ചോദിച്ചാൽ അറിയാവലോ ഉണ്ടല്ലോ എന്ന് പറഞ്ഞതും രാഹുനാർ പറഞ്ഞു ശാരദാമ അവിടെ ഇല്ല അവരെങ്ങോട്ട് പോയെന്ന് ആർക്കും അറിയില്ല അവരെ പിന്നീട് ആരും കണ്ടിട്ടില്ല എന്നതാണ് വാസ്തവം താൻ കാരണം തൻ്റെ മുന്നിൽ തൻ്റെ മകളുടെ ജീവിതം അത് ഒരു അമകളുടെ ജീവിതം ഒരു തീ നാളമായി എരിഞ്ഞമർന്ന് തീർന്നത് കണ്ട് സഹിക്കാനാകാതെ ആ അമ്മ നാട് വിട്ടെന്നാണ് എല്ലാരും പറയുന്നത് കുടുംബശ്രീ ഹോടലിൽ ഇപ്പോഴും തുറന്നു പ്രവർത്തിക്കുന്നുണ്ട് അവര് പോകുന്നതിന് മുമ്പ് അവരത് ശാന്തയെ ഏൽപ്പിച്ചു അവരെന്തോ തീർത്ഥാടനത്തിന് പോയെന്നോ അവര് നാട് വിട്ടെന്നോ പിന്നെ ഗോപാലകൃഷ്ണൻ തീർത്ഥാടനത്തിനായി പോയിരിക്കുകയാണല്ലോ അതുകൊണ്ട് എവിടെയോ പോയെന്നൊക്കെയാണ് ആളുകൾ പറയുന്നത് പിന്നെ ആരോ പറഞ്ഞു തമിഴ്നാട്ടിൽ ഏതോ ഒരു അതിർത്തിയിൽ അവർ ചായക്കട നടത്തുന്നുണ്ടെന്ന് അതറിഞ്ഞ് ശങ്കരൻ നായർ പോയിരുന്നോ പക്ഷെ അവിടെ ചെന്നപ്പോ ആ സ്ത്രീ കണ്ട ഭാവം പോലും നഴിച്ചില്ല എന്ന് മാത്രമല്ല അവർക്ക് ശങ്കരനെ പോലെ ഒരാളെ അറിയത്തൂല്ല സംസാരവും രൂപവും ഭാവവും എല്ലാം വ്യത്യസ്തം ശങ്കരൻ ഇവിടെ വന്നിട്ട് പറഞ്ഞത് ശാരദാമ്മയുടെ ഇരുട്ട സഹോദരിയാണ് അതെന്നാണ് പറഞ്ഞത് പോലും എന്ന് ശങ്കരൻ നായരെ കുറിച്ച് പറഞ്ഞു പിന്നെ ഷാരികയുടെ കാര്യം ഷാരയെ കുറിച്ച് യാതൊരു വിവരവുമില്ല ഷാരികയുടെ ഭർത്താവ് കണ്ണൂർ എവിടെയോ ആണെന്നാണ് പറയുന്നത് അങ്ങോട്ട് സ്ഥലം മാറി പോയെന്നൊക്കെ പറയപ്പെടുന്നു അവരുടെ ഫോൺ നമ്പർ പോലും ഇല്ല അതുപോലും മാറിക്കളഞ്ഞു പിന്നുള്ളത് വിജയലക്ഷ്മിയും കൃഷ്ണൻകുട്ടിയുമാണ് അവരാണെങ്കിൽ തക്കലക്കും പോയി പിന്നെ ആരുമായിട്ട് യാതൊരു ബന്ധവുമില്ല ശാരദാമ്മയുടെ വീട് ഇപ്പോ അടച്ചിട്ടിരിക്കുകയാണ് പിന്നെ ഇടയ്ക്ക് ആ ശാന്ത വന്ന് ആഴ്ചയിൽ ഒരിക്കൽ അടിച്ചു തൂത്തിടും അത്രമാത്രം പിന്നെ ആകെ ഉള്ളത് ആ കുടുംബത്തിൽ അവശേഷിക്കുന്നത് ശ്യാമ നമ്മുടെ ശ്യാമ അവൾ ഇക്കാര്യമൊന്നും അറിഞ്ഞിട്ടില്ലെന്നാണോ ഭാമനെ കരുതുന്നത് എന്നാൽ ഇതെല്ലാം അറിഞ്ഞിട്ടുണ്ട് ആ പാവം എല്ലാം നെഞ്ചിൽ ഒടുക്കുകയാണ് നെഞ്ചിൽ നെഞ്ചിലൊതുക്കുകയാണ് ഭർത്താവിന്റെയും കുഞ്ഞിന്റെയും കാര്യം മാത്രം നോക്കി നീ വരച്ച വരയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ആ പാവം ഇവിടെ കഴിഞ്ഞു കൂടുന്നു എന്ന് മാത്രം അതിന്റെ മനസ്സിന്റെ വേദനയും നീറ്റലും എത്രയാണ് നിനക്കറിയില്ല ഭാമേ ഒരു ദിവസം കൊണ്ട് ഒരു രാത്രി കൊണ്ട് തന്റെ സ്വപ്നവും സ്വർഗവും തന്റെ പ്രിയപ്പെട്ടവരായി വരുന്നവരെല്ലാവരും ആ പോലും തന്റെ മനസ്സിലേക്കും തന്റെ ജീവിതത്തിലേക്കും ഇനി ഒരിക്കലും മടങ്ങി വരില്ല എന്നുള്ള യാഥാർത്ഥ്യം അറിഞ്ഞ് ഒന്ന് കരയാൻ പോലും ആകാതെ ആ പാവം വീർപ്പുമുട്ടുകയാണ് പാമേ നീ കാരണം ഒരു കുടുംബം ശാരദാമയുടെ കുടുംബം പത്തൊമ്പത് വർഷക്കാരം തൻറെ ചെറുകിനുള്ളിൽ അമ്മക്കിളി ഒളിപ്പിച്ചു വെച്ചതുപോലെ ആ മക്കളെ ചേർത്ത് പിടിച്ച ശാരദാമയുടെ കുടുംബത്തെയാണ് നിന്റെ ഈ സുഗ്രീവാ സുഗ്രീവാജ്ഞ കൊണ്ടും കടുംപിടുത്തം കൊണ്ടും തകർത്ത് കളഞ്ഞത് ഫാമേ പലപ്പോഴും പല ജ്യോത്സ്യന്മാരും തിരുമേനിമാരും സ്വാമിമാരും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ കുടുംബം എത്രയോ പേരുടെ ശാപത്തിന്റെയും കണ്ണീരിന്റെയും മേലെയാണ് നിൽക്കുന്നതെന്ന് ഈ കുടുംബത്തിനു നേരെ അത്രത്തോളം ശാപങ്ങൾ ഇതിനോടകം ഉണ്ട് എന്ന് അതിനെയൊക്കെ തുടച്ചു നീക്കുകയും ആ ശാപത്തിൽ നിന്നൊക്കെ പലപ്പോഴും ഈ കുടുംബത്തെ സുരക്ഷിതമായി നിലനിർത്തുകയും ചെയ്തിരുന്നത് ആരാണെന്ന് നീ ഒന്ന് ഓർത്തു നോക്കൂ ഭാമയെ ഒരു കാര്യം ഭാമയെ നീ മറന്നു പോകരുത് ഒരു കൊടുങ്കാറ്റിനെ തീനാളം എങ്ങനെയാണ് ഇല്ലാതാക്കുക അല്ലെങ്കിൽ ആ തീനാളത്തെ ഒരു കൊടുങ്കാറ്റിനെങ്ങനെ തീർക്കാൻ കഴിയും തിരിയിൽ നിന്ന് തീനാളം വിട്ടു വീണ്ടും വീണ്ടും അങ്ങനെ പിടിച്ച് പിടിച്ച് നിൽക്കുമ്പോൾ അവസാനം തിരിയിൽ നിന്ന് അടർന്ന് പോകുന്ന നിമിഷത്തിൽ പെട്ടെന്ന് ഒരു ചാടി പിടുത്തമുണ്ട് ആ തിരിയിലേക്ക് കൈവിട്ടു പോകാതെ അത് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ തിരുനാളം ആ തീയെ വീണ്ടും ചേർത്ത് പിടിക്കുന്നത് പോലെയായിരുന്നു നമ്മുടെ ഈ കുടുംബത്തിലെ ശാലിനി ഈ കുടുംബത്തിന്റെ തീനാളം അല്ലെങ്കിൽ ഈ കുടുംബത്തിന്റെ തിരിയായിരുന്നു വിളക്കായിരുന്നു ശാലിനി എന്ന് രാഘവൻ നായർ സത്യഭാമയോട് പറയുന്നു ആ നിമിഷം പെട്ടെന്ന് അവിടുത്തെ കരണ്ടു പോയതോടെ സത്യഭാമയോട് രാഘവനാർ പറഞ്ഞു കണ്ടോ ഈ ഇരുട്ടിലാണ് ഇപ്പോ നമ്മൾ നമ്മൾ മാത്രമല്ല ശാരദാമയുടെ കുടുംബവും ഇതേ അവസ്ഥയിലാണ് അവിടെ ഭാമെ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ ഒരു ഇരുട്ടിനു മാത്രം മായച്ചു കളയാൻ പറ്റുന്ന ഒരു ശക്തിയല്ല ശാലിനി എന്ന് പറയുന്നത് ഉദിച്ചുയർന്ന സൂര്യപ്രഭയോടുകൂടി സൂര്യ സൂര്യനായി ആ വെളിച്ചമായി ശാലിനി തീർച്ചയായിട്ടും എത്തും ഭാമെ നീ നോക്കിക്കോ അന്ന് നമുക്കെതിരെ പല പ്രശ്നങ്ങളും നമ്മുടെ കുടുംബത്തെ തകർക്കാൻ പോകുന്ന പല കൊടുങ്കാറ്റുകളും ഉണ്ടാകുമ്പോൾ അവസാനം അതിൽ നിന്നൊക്കെ രക്ഷയായി ശാലിനി മാത്രമേ നമുക്ക് മുന്നിൽ ഉണ്ടാവുകയുള്ളൂ നീ ഓർത്തോ ഭാമേ ശാലിനി കൊണ്ട് ശാലിനിക്ക് മാത്രമേ അന്നും ഈ കുടുംബത്തെ രക്ഷിക്കാനാകൂ അങ്ങനെ ഒരു ദിവസം തീർച്ചയായിട്ടും വരും രാജകീയമായ എല്ലാ പ്രൗഢിയോടും കൂടി ശാലിനി മടങ്ങിയെത്തും ഭാമേ നീ നോക്കിയിരുന്നോ എന്ന് രാഘവൻ സത്യഭാമയോട് പറയുമ്പോൾ രാഘവന്മാരുടെ വാക്കുകളിലുള്ള തീക്ഷ്ണത മനസ്സിലാക്കിയ സത്യഭാമ ശാലിനി മടങ്ങി വരുമെന്നത് തീർച്ചയാണെങ്കിൽ പോലും ഇനിയും തന്നെ പ്രതിരോധിക്കാനും വെല്ലുവിളിക്കാനും തനിക്കെതിരെ പടവെട്ടാനുമായി ശാലിനി മുന്നിൽ വരുമെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ സത്യഭാമ ശാലിനിയെ താൻ ഇനിയും ശാലിനിക്ക് മുന്നിൽ താൻ തോൽക്കില്ല എന്ന അഹങ്കാരത്തോടെ രാഘവൻ നായരെ നോക്കുന്നു